കണ്ടല്ലോ, നിങ്ങൾ തന്നെ അങ്ങ് വായിച്ചാൽ മതി. വായിലായാൽ കുഴപ്പമുണ്ടോ, തുപ്പണോ അതോ വയറ്റിപ്പോയാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ഉസ്താദ് അപ്പോഴും വന്നു മറുപടിയുമായിട്ട്, ഓറൽ സെക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തേർഡ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണത്. അതിൽ ഈ വിഷയം വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, ഭാര്യയുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓറൽ സെക്സിൽ ഏർപ്പെടുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? ഇന്നത്തെ വീഡിയോ കാണൂ. ഉസ്താദ് മറുപടിയുമായിട്ട് വന്നു. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുമ്പത്തെ പോലെ മദ്രസയിലെ കുഞ്ഞുങ്ങളെ ചുമ്മാ കയറി പിടിക്കാനും ഞോണ്ടാനും ഞെരടാനും അങ്ങനെ ഒരു സുഖം അനുഭവിക്കാനും ഒന്നും ഇപ്പോൾ ഉസ്താദുമാർക്ക് പറ്റുന്നില്ല. അപ്പോ തൽക്കാലം ഉള്ളതുകൊണ്ട് സുഖിക്കാം എന്നുള്ള രൂപത്തില് ദൃശ്യം സുഖം, സ്പർശനം സുഖം, ചിലർക്ക് ഒന്ന് പറഞ്ഞു സുഖിക്കുന്നത് ഒരു സുഖം. അങ്ങനെ ഇപ്പോ നമ്മുടെ സമൂഹത്തില് നമുക്കറിയാം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് സമുദായത്തിന് എങ്ങനെ സെക്സ് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ നോക്കിയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഉസ്താദുമാരുടെ അടുത്ത് പോകും ഒരു പേഴ്സണൽ ക്ലാസ്സിന് വേണ്ടി ഭാര്യയും ഭർത്താവും കൂടി. അതും വളരെ രസകരമായ സംഗതിയാണ്, കാരണം ഉസ്താദുമാർക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പറഞ്ഞു തരാനും പറ്റും. ഇപ്പൊ കണ്ടല്ലേ ഒരു കാളയുടെ കാര്യം, ഒരു പെണ്ണ് ആദ്യം കല്യാണം കഴിച്ചു ഡിവോഴ്സ് ചെയ്തു, രണ്ടാമത് കല്യാണം കഴിച്ചതിലും ഒരുപാട് പ്രശ്നങ്ങൾ. ഉസ്താദിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെന്നതാ, അപ്പൊ ഉസ്താദ് പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ചു വിട്ടു. ഉസ്താദ് കയറി അങ്ങ് പീഡിപ്പിച്ചു, പിന്നീട് ഈ പെണ്ണ് പരാതിയുമായിട്ട് ഇന്ന എവിടെയാ പോകേണ്ടത്, പോയ വാതിലാണ് ഇങ്ങനെ പറ്റിയത്. ഉസ്താദുമാര് വളരെ വിശദമായ ക്ലാസ് എടുക്കും അറിയാത്തവർക്ക് വേണ്ടി, കാരണം മുസ്ലിം സമുദായത്തിന് തെറ്റ് സംഭവിക്കരുതല്ലോ. അവർക്ക് ഇത് അറിയാത്തതിന്റെ പേരിൽ എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് ശിഥിലമായിട്ടുള്ളത്. കുടുംബ കോടതികളിൽ ആളുകൾ കയറി ഇറങ്ങുകയാണ്. ഇത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഇവർക്ക് ഇന്നുവരെ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു യുവ ഉസ്താദ് ക്ലാസ്സുമായി വന്നിട്ടുണ്ട്. നോക്കുമ്പോ ഇതാണ് ഒരു മാർഗം. യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കുക, സെക്സ് പറയുക, സുഖിക്കുക, അതൊരു മാനസിക ശരി. ഇയാളെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇപ്പൊ ഒന്ന് പൊങ്കാല ഇടും കേട്ടാ. ശരി, നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പൊങ്കാല നമ്മളെല്ലാരും എടുക്കും, പിന്നെ നമ്മൾ പൊങ്കാലയിൽ നിന്ന് അപ്പുറമാണ്. പ്രിയമുള്ളവരെ, വൈവാഹിക ജീവിതത്തോടെ നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സന്തോഷ സന്താപങ്ങൾ പരസ്പരം കൈമാറാനും നമ്മുടെ എന്ത് വിഷയങ്ങൾക്കും കൂട്ടിനായി ഒപ്പമുണ്ടാകാനും ഒരാത്മസഖി കടന്നു വരുന്നത് അത് വിവാഹത്തിലൂടെയാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പരസ്പരം വിശേഷിപ്പിക്കുന്നത് ബെറ്റർ ഹാഫ്, നല്ല പാതി എന്നാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം അഗാധമാണ്, ക്ലോസ് റിലേഷൻഷിപ്പ്. അല്ല, ഈ ബെറ്റർ ഹാഫ് ആരാ പറയുന്നത്? പ്രവാചകൻ പഠിപ്പിച്ചതാ? ആണോ? അല്ല, ഖുർആൻ പറഞ്ഞതാ? രണ്ടാം അധ്യായത്തിലെ 223 വചനത്തിൽ അല്ലാഹു പറഞ്ഞത് പെണ്ണ് നിങ്ങളുടെ കൃഷിയിടമാണെന്നാ പറഞ്ഞത്, ഭൂമിയോടാണ് ഉപമിച്ചത്. ബെറ്റർ ഹാഫ് എന്നാരാ പറഞ്ഞത്? നല്ല പാതി എന്നാണോ ഖുർആൻ പറഞ്ഞത്? എന്താണ് ഉസ്താദേ, ആധുനിക സമൂഹത്തിൽ വന്ന് തള്ളുമ്പോ മതപരമായിട്ടുള്ള വിഷയങ്ങൾ അറിയുന്ന ആളുകളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളതെന്നെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? തന്നെയുമല്ല റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫള്ളല്ലാഹു അലാ ബഅദിഹിമ അലാ ബഅദിൻ, ഖുർആൻ പറഞ്ഞത്. അറിജാലു പുരുഷന്മാർ, ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. ബിമാ, എന്തുകൊണ്ടാണ്? ഫള്ളല്ലാഹു ശ്രേഷ്ഠത നൽകിയതുകൊണ്ട്. മനസ്സിലായോ? ഫള്ളല്ലാഹു ബഅദിഹിമ അലാ ബഅദിൻ, ചിലർക്ക് ചിലരെക്കാൾ പ്രാധാന്യം നൽകിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകുമോ, നിങ്ങൾ തമ്മിൽ ശിഥിലമായി പോകുമോ നിങ്ങളുടെ കുടുംബ ബന്ധം എന്ന് ഭയന്നാൽ അവളെ നിങ്ങൾ ഉപദേശിക്കണം. അവളെ നിങ്ങൾ കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിക്കണം. അവളെ നിങ്ങൾ അടിക്കുകയും ചെയ്യണം. ഇവിടെ എവിടെയാണ് ബെറ്റർ ഹാഫ്? അങ്ങനെയാണ്, ബെറ്റർ ഹാഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവരെ ഉപദേശിക്കണം. ഒരു ആർബിട്രേറ്റർ അങ്ങനെയല്ലേ പറയാ? അവരെ അടിക്കണം, രണ്ടുപേർക്കും അടി കൊടുത്താലോ? കിടപ്പറ ബഹിഷ്കരിക്കണം, രണ്ടുപേർക്കും ബഹിഷ്കരണമാകാമല്ലോ. അവരെ ഉപദേശിക്കണം, രണ്ടുപേർക്കും ഉപദേശമാകാമല്ലോ. ഈ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധുനിക സമൂഹത്തെ വെറുതെ ഇല്ലാതാക്കരുത് കേട്ടോ. കാരണം താങ്കളൊക്കെ ഇരിക്കുന്നത് മതപരമായ മാനം പറയാനാ, പൊതു വിവരം പറയരുത് എന്നല്ല. മതവുമായി കൂട്ടിയോജിപ്പിച്ചിട്ട് പൊതുനിയമത്തെ മതത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് കേട്ടരുത്. ഈ ഒരു ബന്ധം വൺ സോൾ ടു ബോഡീസ് എന്ന് പറയുന്നത് പോലെ
രണ്ട് ശരീരവും ഒരു ആത്മാവുമായി മാറാൻ അതിന്റേതായ വിഷയങ്ങൾക്ക്. ആധുനിക ജനതയ്ക്കാണ് കേട്ടോ, മതപരമായ മാനങ്ങൾ തേടി പോകുന്നവർക്കില്ല. അവർക്ക് രണ്ട് ആത്മാ നാല് ആത്മാക്കൾ വരെ ആകാം. ചുമ്മാ ഇരിക്കല്ലേ, ഈ രണ്ടോ മൂന്നോ നന്നാലോ നീ അങ്ങ് കേട്ടേക്കോടാ, ഖുർആൻ പറഞ്ഞതാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഇണയെ നമ്മുടെ സോൾമേറ്റ് ആക്കി മാറ്റാൻ, നമ്മുടെ ആത്മാവിന്റെ കൂട്ടുകാരിയാക്കി മാറ്റാൻ ചില ടിപ്സുകളും, നാല് കൂട്ടുകാരെ നമുക്ക് വേറെയും പറ്റും കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ചില ടിപ്സുകളാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉസ്താദ് ടിപ്സൊക്കെ പറഞ്ഞു, ഉസ്താദിന്റെ ടിപ്സ് കേൾക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നത്, എന്താ സംഭവം? ഒരാളുടെ പരസ്യവും രഹസ്യവുമായ മുഴുവൻ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. ആ പഠനങ്ങളും ആ വിധികളും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതകാലത്ത് മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നവരോടായി പറഞ്ഞു, കച്ചവടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കാതെ ആരും തന്നെ ഇവിടെ വന്ന് കച്ചവടം ചെയ്തിരുന്ന കർശനമായി തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കച്ചവടം ചെയ്യേണ്ടത്, അതിനകത്ത് ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കച്ചവടത്തെ കുറിച്ച് നന്നായി പഠിക്കുന്നവർ കച്ചവടം ചെയ്താൽ മതി. സെക്സിന്റെ എല്ലാ വശങ്ങളും വളരെ നന്നായി അറിയുന്നവർ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അതല്ലേ ഉസ്താദ് ഉദ്ദേശിച്ചത്? എനിക്ക് പെട്ടെന്ന് തിരിഞ്ഞു. ഇതുപോലെ തന്നെ നാം ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തിലും അത് സംബന്ധമായിട്ടുള്ള മസലകൾ വ്യക്തമായി നാം പഠിച്ചറിയേണ്ടത്. മദ്രസയിൽ ഉസ്താദുമാരായിട്ട് കയറുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ എങ്ങനെ രഹസ്യഭാഗങ്ങളിൽ സ്പർശിക്കാം, എങ്ങനെ സുഖമെടുക്കാം, എങ്ങനെ സുഖം കൊടുക്കാം, എങ്ങനെ അത് ഒളിക്കാം, മറയ്ക്കാം, എങ്ങനെ ഭീഷണിപ്പെടുത്താം, എങ്ങനെ അടുത്ത കുട്ടിയെ വശീകരിക്കാം, എല്ലാം അതിന്റെ സാങ്കേതിക വശങ്ങളും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിട്ട് ഉസ്താദിന്റെ വേറൊരു ക്ലാസ് ഉണ്ടാവുകയെ. പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടവയാണെങ്കിൽ അത് അവരോട് ചോദിക്കുക തന്നെ. കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് പണ്ഡിതന്മാരോട് ചോദിച്ചോ, ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുപോകും, അത് വേണമെങ്കിൽ ഡി പി പി സിസ്റ്റം ചെയ്ത് കാണിച്ചു തരും. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നിസാഉകും ഹർസും ലകും. ആ, ഹർസും ഹർസക്കും. വരട്ടെ വരട്ടെ പോരട്ടെ. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഉസ്താദ് ദാ ഖുർആൻ പറയുന്നുണ്ട്, കേൾക്കാം. ഭാര്യമാർ എന്നത് നിങ്ങളുടെ കൃഷിയിടമാണ്, ഏത് വിധേനയും അവളെ സമീപിക്കാവുന്നതാണ്. അതായത് പ്രവാചകന്റെ അടുത്ത് കുറച്ച് അനുചരന്മാരുടെ ഭാര്യമാര് വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ പുറം ഭാഗം വഴി സെക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാര് ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ നോക്കി, അപ്പമായത്തിറങ്ങി, അല്ലാഹു നോക്കി നിൽക്കല്ലേ, ആര് ഇതുപോലുള്ള വിഷയങ്ങൾ ചോദിക്കുന്നു, അപ്പായത്തിറങ്ങികളെ. അങ്ങനെ ആയത്തിറക്കിയിട്ട് അല്ലാഹു പറഞ്ഞു, ഇടാ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇച്ഛിക്കും വിധം അങ്ങ് ആയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രവാചകൻ സ്ത്രീകളുടെ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് പരിഗണിച്ചിരുന്നതും സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി വന്ന പ്രവാചകൻ എന്നൊക്കെ പ്രവാചകൻ അപരനാമം കിട്ടിയതും അങ്ങനെയാണേ. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിയിടമാണ് സ്ത്രീകൾ. ഒരു ഭൂമി നമ്മൾ പാട്ടത്തിനെടുത്തു, അതല്ലെങ്കിൽ വിലക്ക് വിറ്റു, എന്തോ ആവട്ടെ, കൂട്ടുകൃഷി നടത്തി, കർഷകനുള്ളതല്ലേ ആ ഉൽപാദന വസ്തുക്കള്? അതും കൃഷിയിടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മനസ്സിലായില്ലേ എന്തിനാണ് കൃഷിയിടമാണ് പെണ്ണെന്ന് പറഞ്ഞത്? പെണ്ണിന്റെ ജോലി എന്താ? പെറുക പെറുക. സ്ത്രീകളെയും ഈ ഒരു കൃഷിക്ക് വേണ്ടി അല്ലാഹു ഒരുക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഏത് വിധേനയും ബന്ധപ്പെടാവുന്നതാണ്, അത് അനുവദനീയമായ കാര്യമാണ്. ഭൂമി നിശ്ചലമാണ്, ഭൂമി പ്രതികരിക്കണ്ട. ഭൂമിയുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല കേട്ടോ. പണ്ഡിതന്മാര് വ്യക്തമാക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഭാര്യയുമായി ഭർത്താവിനെ ഏത് വിധേനയും ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിൻദ്വാരത്തിൽ ബന്ധപ്പെടൽ അത് നിഷിദ്ധമായ കാര്യമാണ്, അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഭാര്യയുടെ പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് അത് ശാരീരികമായ പല പ്രശ്നങ്ങൾക്കും ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല പല ഹദീസുകളിലും വന്നിട്ടുണ്ട്, ലാ യംറുല്ലാഹു ഇല്ലാ റജുലിൻ അത്താ റജുലിൻ ഔ ഉംറാത്തൻ ഫിദ്ദുബുർ. ഇസ്ലാമിയ വിഷയം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവരെ കർശനമായി വിലക്കുകയാണ് ചെയ്യുന്നത്. മഹ്ശറിൽ വെച്ച് ഭാര്യ ഈ രൂപത്തിൽ സമീപിച്ചവനെ അല്ലാഹു നോക്കുക പോലും ചെയ്യില്ല എന്നുള്ള ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അന്നഹു മൽഊൻ, അല്ലാഹു ഏറ്റവും കൂടുതൽ ഉസ്താദന്മാരാണ് കേട്ടോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് കുട്ടികളെ ഇരയാക്കുന്നത്. അതിനത്ത് ചെയ്യുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ അള്ളാഹു മനുഷ്യൻ നല്ല മലക്കുകളെ ഭോഗം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ശപിക്കാൻ നല്ല മലക്ക് എന്നാണ് പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റു ഹദീസുകളിലെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ള ഈ വിഷയം തന്നെ തേടി പിടിച്ച് പറഞ്ഞു തരുന്ന ഉസ്താദിന് ഒരു സല്യൂട്ട് അടിക്കണം. നിങ്ങൾ അടിച്ചോ. ഈ ഒരു ആയത്തിറങ്ങാനുള്ള കാരണം എന്നത് അത് യഹൂദികളുടെ തെറ്റായിട്ടുള്ള ഒരു ധാരണയായിരുന്നു. അവര് വാദിച്ചിരുന്നത് സ്ത്രീകളെ ഈ ഒരു പൊസിഷനിൽ ബന്ധപ്പെടാൻ പാടില്ല, അതായത് പുരുഷൻ വ്യാഖ്യാഗത്തിലൂടെ വന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ജൂതന്മാർ പറയുന്നുണ്ട് കോങ്കണ്ണുള്ള കുട്ടി ഉണ്ടാകുമെന്നൊക്കെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ആരും പറഞ്ഞു കോങ്കണ്ണുള്ള കുട്ടി ഉണ്ടാകുന്നത്, അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും സുഖം കിട്ടും, നിങ്ങൾ അങ്ങനെ ചെയ്തോളാം.
അവിടെ മുൻദ്വാരത്തിൽ ബന്ധപ്പെടുന്ന ഈ രീതിയെ അവർ വല്ലാതെ എതിർത്തു. അവർ പറഞ്ഞ ഈ ഒരു പൊസിഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കൊങ്കണ്ണ ഉള്ളവരായിത്തീരുമെന്നാണ് യഹൂദികൾ. ഇത് കേൾക്കുന്ന ഇവന്റെ വാപ്പയുടെ അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു വാർത്തയാണ് ഇസ്ലാമിന്റെ സ്ത്രീ വിമോചകനായ പ്രവാചകനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ പിന്നെ സ്ത്രീകളെ ഫേവർ ചെയ്യുന്ന രൂപത്തിലല്ലേ പ്രവാചകൻ സംസാരിക്കൂ. നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നാൽ അതിൽ ഇസ്ലാം രണ്ട് കാര്യങ്ങളെ പിന്തുടരത്തിലൂടെ ബന്ധപ്പെടൽ ഇസ്ലാം എതിർത്തു. രണ്ടാമതായി ഇസ്ലാം ബന്ധപ്പെടരുത് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞത് ഭാര്യമാരുടെ പിന്തുടരുന്നു പറഞ്ഞത് കേട്ടാ. മദ്രസ കുട്ടികൾ കുഴപ്പമില്ല. അതായത് നിങ്ങളുടെ ഭാര്യമാർ ആർത്തവകാരികളായ ഹൈദുണ്ടാകുന്ന സമയത്ത് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് അവരോട് ബന്ധപ്പെടൽ അനുവദനീയമല്ല. അങ്ങനെ അവരുടെ പീരീഡ്സിന്റെ സമയം കഴിഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം പിന്നെയും നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് ഭാര്യമാർക്ക് മാനസികമായ സുഖം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭർത്താക്കന്മാർ അവരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുണ്ട്. അവരുടെ ആ രക്തം തിളച്ച് അവർ ശുദ്ധിയാകുന്നത് വരെ അവരെ സമീപിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് രൂപങ്ങളല്ലാത്ത മറ്റേത് രൂപങ്ങളും നിന്റെ ഭാര്യയിൽ അനുവദനീയമാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അഥവാ ഭാര്യ ഒരു മനുഷ്യനൊന്നും അല്ലാത്തത് കൊണ്ടേ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രവാചകനും ഖുർആനും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ശരി, ഭാര്യയുടെ പിന്തുണ. കാരണം ഭർത്താവ് ഭാര്യയെ സെക്സിനെ വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരം വിളിക്കുന്നത് വരെ രണ്ട് മലക്കിനെ അള്ളാഹു ശമ്പളം കൊടുത്ത് നിർത്തിയേക്ക അവളെ ശമിച്ചോളെ. ഇതിനോട് ബന്ധപ്പെടൽ അത് ഇസ്ലാം കർശനമായി വിലക്കി. അത് അപ്പോൾ ദ്വാരം ഒന്നേ ആകാവൂ. അതുപോലെ തന്നെ രണ്ടാമതായി അവൾക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നിഫാസ് ഉണ്ടാകുന്ന സമയത്തും ഭാര്യയുമായി ബന്ധപ്പെടൽ ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആദികാലത്തെ പ്രസിദ്ധവുമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫതുഹുൽ മുഈനിൽ പറയുന്നുണ്ട്, യജൂസു ലിസ്സൗജി കുല്ലു തമത്തുഇൻ മിൻഹ, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് എല്ലാവിധ സുഖാസ്വാദനങ്ങളും അനുവദനീയമാണ്. ബിമാ സിവാ ഹൽഖതി ദുബൈ. കേട്ടല്ലോ, ഭർത്താവിന്റെ സുഖങ്ങളെ കുറിച്ച് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ ഇസ്ലാം. എന്നാൽ അവളുടെ പിന്തുടരത്തിലൂടെയുള്ള സുഖാസ്വാദനം അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യൽ ഹറാമാണ്. അലോബി മസ്സി ബദരിഹ, അത് അവളുടെ ക്ലിറ്റോറിസ് ഫർജ് സ്പർശിച്ചുകൊണ്ടുള്ള സുഖാസ്വാദനമാണെങ്കിൽ പോലും അത് അനുവദനീയമാണ്. ഭർത്താവിന് അവളുടെ ലിംഗം സ്പർശിച്ചുകൊണ്ടുള്ള ആ സുഖാസ്വാദനവും അനുവദനീയമാണ്. അവ ഇസ്തിംനായും വ്യതിഹ, അതായത് തന്റെ ഭാര്യയുടെ കൈകൊണ്ട് ഇസ്തിംനായ ചെയ്യുക, അവളുടെ കൈകൊണ്ടുള്ള ലിംഗസ്പർശനം കൊണ്ടും സുഖാസ്വാദനം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ അവൾ മാസ്റ്റർബേഷൻ സ്വന്തം കൈകൊണ്ട് ചെയ്യരുത്, ഭാര്യയുടെ കൈകൊണ്ട് ചെയ്തോട്ടെ. കൊണ്ടുള്ള സ്പർശനം കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടുക്കൽ കൊണ്ടൊക്കെ നമുക്ക് സുഖം ആസ്വദിക്കാവുന്നതാണ്. ഇതൊക്കെ ഇസ്ലാം അനുവദനീയമാക്കിയ ഹലാലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതേസമയത്ത് ലാബീതി, അവന്റെ ലിംഗം കൊണ്ട് അവൻ സ്വയം അവന്റെ ലിംഗം സ്പർശിച്ചുകൊണ്ട് സുഖം ആസ്വദിക്കാൻ പാടില്ല. ഈ സംഗതി ഇസ്ലാം വിലക്കിയിട്ടുള്ള പുരുഷൻ അവന്റെ സ്വന്തം ശരീരം സ്പർശിച്ചിട്ട് സുഖിക്കരുത് കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. പുരുഷന്മാരെ സ്വയംഭോഗം ചെയ്യൽ, മാസ്റ്റർബേഷൻ ചെയ്യൽ അത് ഇസ്ലാം വല്ലാതെ നിരോധിച്ച കാര്യമാണ്. അത് അള്ളാഹുവിന്റെ ലയനത്തിന് കാരണമാണ്, അവന്റെ ശാപത്തിന് കാരണമായ ഒരു കാര്യമാണത്. അവന്റെ ഭാര്യ അല്ലാത്തവരുടെ കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള സുഖാസ്വാദനം അത് ഇസ്ലാം വല്ലാതെ വിലക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകുന്നു. കർശനമായിട്ട് വിലക്കിയിട്ടില്ലെങ്കിലും വല്ലാതെ വിലക്കിയിട്ടുണ്ട്. അവരന്റെ നമ്മുടെ ഭാര്യയും വേറൊരു സ്ത്രീയെ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്തിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പുരുഷന് വല്ലാതെ വേണ്ടേ, അത്യാവശ്യം. സമുദായങ്ങളിൽ പലരും പല സമുദായങ്ങളും നശിക്കാനുള്ള കാരണം അവരുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ്. ഇനി ഇസ്ലാം വിലക്കിയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഹൃദയം കൊണ്ടാണല്ലോ ഇവര് ചിന്തിക്കുന്നത്, ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അവരത് ചെയ്യുമ്പോൾ അവരെ അള്ളാഹു നശിപ്പിക്കുക. സൂപ്പർ അല്ലേ? അതായത് വിരലുകൾ ഉപയോഗിച്ച് അവരുടെ കന്യാശ്രമത്തെ നീക്കലും ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ കന്യാശ്രമം നീക്കേണ്ടത് പുരുഷന്റെ വിരൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ത്രീകൾ സ്വന്തം വിരൽ ഉപയോഗിച്ചോ ഒന്നുമല്ല. ഷാഫിഈ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ അസ്നൽ മത്വാലിബിൽ മഹാനായ സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഇൻ അസാലഹ സൗജു ഫലാ ശൈഉൻ അലൈഹി വലൗ ബി ഖശ്ബതിൻ ലിഅന്നഹു മുസ്തഹിഖുൻ ലിഇസാലതിഹ. ഭർത്താവ് അവരുടെ കന്യാശ്രമം നീക്കുന്നതിന് അർഹനായതുകൊണ്ട് തന്നെ അവന്റെ വിരലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വല്ല മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചോ അത് നീക്കാവുന്നതാണ്, നീക്കൽ അനുവദനീയമാണ്. അതേസമയത്ത് അവന്റെ ലിംഗമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് കന്യാചർമ്മം നീക്കിക്കഴിഞ്ഞാൽ മഷക്കത്തുൻ അലൈഹ അക്സറ മിൻഹ ബിദ്ദക്കരി, അതായത് മരക്കഷ്ണം കൊണ്ടല്ലാത്ത വസ്തുക്കൾ കൊണ്ടൊക്കെ ഈ കന്യാചർമ്മം നീക്കുന്ന സമയത്ത് അവൾക്ക് വലിയ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹറാമാകും എന്നാണ്. ചുരുക്കത്തിൽ കന്യാചർമ്മം നീക്കേണ്ടത് അവന്റെ കൊണ്ട് തന്നെയാണ്. അതാണ് അവൾക്ക് കൂടുതൽ താല്പര്യം, അവൾക്ക് കൂടുതൽ സുഖം ലഭിക്കുന്ന രൂപവും. ഇനി നാം മനസ്സിലാക്കേണ്ടത് യഹ്റുമു അലൈഹ മൻഉഹു മിൻ ഇസ്തിംനാഇ ജായിസ്. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണ് തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് അനുവദനീയമായ സുഖം എടുക്കുന്നതിനെ തൊട്ട് ഇസ്ലാം അനുവദനീയമാക്കിയ രീതിയിലുള്ള സുഖാസ്വാദനം നടത്തുന്നതിനെ തൊട്ട് ഭർത്താവിനെ വിലക്കിയാൽ അല്ലെങ്കിൽ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അത് ഹറാമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഭർത്താവ് വിളിച്ചിട്ട് എനിക്കിപ്പോ താല്പര്യമില്ല, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ചെയ്യാനൊക്കെ അങ്ങനെ നിർബന്ധിച്ചിട്ട് പെണ്ണ് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് ഹറാമാണ് കേട്ടോ. പെണ്ണ് എപ്പോഴും വഴകി പോണം. ഭൂമിയല്ലേ, കൃഷിയിടമല്ലേ, അയാള് കർഷകനല്ലേ, എന്ത് വിത്ത് പാകിച്ച അയാളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന്.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്മയോട് കൂടി നല്ല നിലക്ക് തന്നെ സമീപിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആകണം. ഇതെല്ലാം പറഞ്ഞിട്ട് പുറത്ത് തടവുകയാണ്. മനസ്സോടെ, നല്ല മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ മറ്റൊരാൾ എന്ത് സഹകരണം? 11-22 ഭാര്യമാരുമായിട്ട് നബി പോലും ഭാര്യമാരുടെ ജയിലിലായിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിനിടയിൽ പോലും സമാധാനം ഉണ്ടായിട്ടില്ല. ഇന്നും മുഹമ്മദ് നബിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടില്ല. പിന്നീട് അനുയായിക്ക് വേണ്ടി നിർബന്ധിച്ച താല്പര്യമില്ലാതെ അത് ചെയ്യുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും അത്ര നല്ലതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സഹകരണം വെറും ഈ ശാരീരിക ബന്ധപ്പെടുകയും മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കിയും ഉള്ള ജീവിതമാണ് ഏറെ സന്തോഷകരമായത്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് നല്ല സന്തോഷത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കി നല്ല പോലെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആദ്യം നാം പറഞ്ഞതുപോലെ ഭാര്യ അടിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പെണ്ണ് എന്ന് പറഞ്ഞാല് വെറും ഒരു കൃഷിയിടമാണ് എന്ന് പറഞ്ഞിട്ട് മൂക്കറുത്തിട്ട് മുഖത്ത് തടവുക എന്ന് പറയുമല്ലോ, അത് തന്നെ തമ്മിലുള്ള ബന്ധം. അത് ആത്മബന്ധമായി അവിടെ നമ്മുടെ സോൾമേറ്റ് ആയി മാറണമെങ്കിൽ അവിടെ സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് കുറെ ആധുനികതയെയും മതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കല്ലേ ഉസ്താദ്. ഇത് മതമാണ്. മതത്തിൽ പെണ്ണ് എപ്പോഴും അടിമയാണ്, കൃഷിഭൂമിയാണ്, തരിശുഭൂമിയാണ്. അവളെ പാട്ടത്തിന് കൊടുക്കാം, വിൽക്കാം, വെറുതെ ഇടാം, കൂട്ടുകൃഷി നടത്താം, വിൽക്കാം, ഇതെല്ലാം ചെയ്യാം. എന്നിട്ടും പെണ്ണിനെ കൃഷിഭൂമിയായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് എന്ന് ഈ ആധുനിക സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഉസ്താദിന് ഒരു സല്യൂട്ട് അടിക്കണം. എന്താണെങ്കിലും എന്റെ ഒരു സല്യൂട്ട് ഞാൻ വെറുതെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. നന്ദി.